എൻഡിഎ ഭരണം നിലനിർത്തിയെങ്കിലും ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി ബിജെപിയാണെങ്കിലും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകുമെന്നാണ് ബിജെപിയുടെ പ്രഖ്യാപനം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും നിതീഷ് കുമാർ തുടരുന്ന മൗനം അഭ്യൂഹങ്ങൾക്കായി നൽകുന്നുണ്ട്. അതിനിടെ മഹാസഖ്യത്തിലേക്ക് നിതീഷ് കുമാറിനെ പരോക്ഷമായി ക്ഷണിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തി. ചില മണ്ഡലങ്ങളിൽ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ട കോടതിയെ സമീപിക്കാനാണ് ആർജെഡിയുടെ നീക്കം. കെ പി അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, എങ്ങനെയാണ് ഇരുഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ? ആദ്യം റീകൗണ്ടിംഗ് ആവശ്യം, അതെങ്ങനെയാണ്, എവിടെയൊക്കെയാണ്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെ അന്തിമ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആർജെഡിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഈ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് 119 സീറ്റുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്ന അവകാശവാദമായിരുന്നു രാത്രി 9 മണിയോടുകൂടി ആർജെഡി ഉന്നയിച്ചത്, മഹാസഖ്യം ഉന്നയിച്ചത്. ഏതാണ്ട് 10 മണിയോടുകൂടി ഒരുപക്ഷെ വിജയപ്രഖ്യാപനം എന്ന തരത്തിലേക്ക് ഡൽഹിയിൽ ബിജെപിക്ക് ആസ്ഥാനത്ത് നിന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തതാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വരുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടന്നിരുന്നു. അപ്പോഴായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താസമ്മേളനം നടന്നത്. ആർജെഡി ഉന്നയിച്ച പരാതി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് രാവിലെ 8 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വോട്ടെണ്ണൽ അതീവ മന്ദഗതിയിലാണ് പുരോഗമിച്ചത്. അതേസമയം ദേശീയ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ തെറ്റായ വിവരങ്ങളും മറ്റുമാണ് നൽകിയത്. അതിൻ്റെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, മറിച്ച് കമ്മീഷൻ വളരെ കൃത്യമായ അപ്ഡേഷനാണ് നൽകിയിട്ടുള്ളത്. അത് എല്ലാവർക്കും സുതാര്യമാകുന്ന തരത്തിൽ തന്നെയാണ്. അവരുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ നോക്കിയാൽ അത് മനസ്സിലാകും എന്നുള്ളതായിരുന്നു. മാത്രവുമല്ല, ചില മണ്ഡലങ്ങളിൽ, അതായത് നമുക്കെല്ലാം അറിയാം, ഈ ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രായം കൂടിയവർക്കും അതോടൊപ്പം കോവിഡ് പ്രതിസന്ധി ഉള്ളവർക്കും ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യാനുള്ള അനുവാദം നൽകിയിരുന്നു. ഈ ബാലറ്റ് പേപ്പറുകൾ നേരത്തെയും, അതായത് കൃത്യമായി സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ അല്ല ഈ സീൽ ചെയ്യുന്നത് എങ്കിലോ, അല്ലെങ്കിൽ മഷി കൃത്യമായി പതിയാതെ പോവുകയോ എതിർ സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് അല്പം കയറി നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ബാലറ്റ് പേപ്പറുകൾ റിജക്റ്റ് ചെയ്യുന്ന സമീപനം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ റിജക്റ്റ് ചെയ്ത ബാലറ്റ് പേപ്പറുകളുടെ എണ്ണം വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ആയിട്ടുള്ള അവസ്ഥയിൽ റീകൗണ്ടിംഗ് ഉൾപ്പെടെയുള്ളവ നടത്തും എന്ന് ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. അത്തരം ആശങ്കകൾ കൂടി പരിഹരിച്ചുകൊണ്ടാണ് വിധി പ്രസ്താവിച്ചത് എന്നാണ് പുലർച്ചെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇനിയൊരു പക്ഷേ സുപ്രീം കോടതിയിലേക്ക് അല്ലെങ്കിൽ കോടതി നടപടികളിലേക്ക് പോകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസം പൂർണ്ണമാണ് എന്ന് പറയുമ്പോഴും വോട്ടെണ്ണലിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു നിതീഷ് കുമാർ എന്ന ആരോപണത്തിൽ ഇപ്പോഴും ആർജെഡിയും കോൺഗ്രസും ഉറച്ചു നിൽക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ചില സീറ്റുകളിൽ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഗോപികൃഷ്ണൻ. ഇന്നലെ ഒരു ദിവസം പൂർണ്ണമായും നീണ്ട ഉദ്വേഗങ്ങളുടെ നിമിഷമായിരുന്നുവെങ്കിൽ ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ അധികാരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലായിട്ടുള്ളത് BJP ആണ്. NDA യിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP 74 സീറ്റുകൾ നേടുമ്പോൾ 43 സീറ്റുകൾ നേടിയിട്ടുള്ള JDUവിനെ പിണക്കാതിരിക്കുക എന്നതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് BJPയിൽ നിന്ന് അമിതമായ പ്രതികരണങ്ങൾ ഉണ്ടാകാത്തത്. അല്പസമയം മുമ്പ് ഷാനവാസ് ഹുസൈൻ്റെ പ്രതികരണം വന്നത്, അവർ സഖ്യത്തിൻ്റെ മാന്യത തുടരുക തന്നെ ചെയ്യും, നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നാണ്. ദിഗ്വിജയ് സിംഗ് വാർത്തകളിൽ ഇടം നേടുന്നതിനുള്ള തന്ത്രമാണ് മെനയുന്നത് എന്നാണ്. എന്നാൽ BJPയെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2015 തെരഞ്ഞെടുപ്പിൽ RJDയുമായും കോൺഗ്രസുമായും കൈകൊടുത്തുകൊണ്ടായിരുന്നു JDU മത്സരിച്ചത്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോഴും JDUവിൻ്റെ ഉള്ളിലിരിപ്പ് എന്താ എന്ന് വളരെ കൃത്യമായി റീഡ് ചെയ്യാൻ BJPക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല ഈ സംഖ്യകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഗോപികൃഷ്ണൻ. കാരണം ജിതിൻ റാം മാഞ്ചി ഒരു പക്ഷേ 4 സീറ്റുകൾ നേടിയിട്ടുള്ള മാഞ്ചിയോ അല്ലെങ്കിൽ VIPയോ ഇരു കക്ഷികൾക്ക് 4 സീറ്റുകൾ വീതമാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ വിലപേശലുമായി രംഗത്തെത്തുകയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്താൽ അത് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം 4 അംഗങ്ങൾ പുറത്തേക്ക് പോയാൽ ഈ കേവല ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് താഴെയായിരിക്കും അവസ്ഥ. ഇതിൽ ആരൊക്കെ വിലപേശം നടത്തിയാലും അതെല്ലാം അംഗീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് തന്ത്രപരമായ ഒരു സമീപനം BJP ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നേതാക്കളുടെ കാര്യമായ പ്രതികരണങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നില്ല. പ്രകാശ് ജാവദേക്കറും വ്യക്തമാക്കിയത് ഇത് പ്രധാനമന്ത്രിയുടെ കൂടി വിജയമാണ്, പക്ഷേ ഈ സഖ്യത്തിൻ്റെ ധാരണകൾ എല്ലാം തുടരുമെന്നാണ്. പക്ഷേ
ബീഹാറിലെ ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല. അവർ യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിന്റെ മനമറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതായത് ധാർമ്മികമായി നിതീഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ധാർമ്മികത നിതീഷ് കുമാർ ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് താൻ ഇല്ല എന്ന് അദ്ദേഹം പറയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു പ്രതികരണം ജെ ഡി യുവിൽ നിന്ന് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ബി ജെ പി കാത്തിരിക്കുന്നത്. പക്ഷേ ഈ മുന്നണിയെ ഇതേ ഐക്യത്തോടുകൂടി നിലനിർത്തുക, ഒരുപക്ഷെ നിതീഷ് കുമാറിന്റെ തുടക്കത്തിൽ മന്ത്രിയാക്കിയാൽ ഉദ്യോഗജനകമായ മണിക്കൂറുകൾ തന്നെയാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ.